വെൽക്കം ടു സൈനൂസ് കിച്ചൺ. ഞാൻ ഷഹാന. ഞാൻ ഷമീല. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് നമ്മൾ ഒരു അടിപൊളി പുഡിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഫ്ലാഗിൻ്റെ കളറായിട്ടുള്ള ഒരു പുഡിംഗ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ നാച്ചുറൽ കളേഴ്സാണ് ഉപയോഗിക്കുന്നത്. ക്യാരറ്റ് ജ്യൂസ്, മിൽക്ക്, പിന്നെ ചീര ജ്യൂസ് ആക്കിയതാണ്. ഇനിയൊരു പാനിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ ജെലാറ്റിൻ ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലോർ. പിന്നെ ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര പൊടിച്ചതാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാലൊഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് 1 ഗ്ലാസ് അതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കാം. ഇത് നമുക്കിനി അടുപ്പത്ത് വെച്ചിട്ടൊന്ന് നല്ലോണം കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതേപോലൊരു പാത്രത്തിലേക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 പാത്രത്തിലിങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. എന്നിട്ട് നമുക്കിനി അടുത്ത ലെയർ റെഡിയാക്കാം. ഇനി കഴിഞ്ഞ ലെയറിൽ ചെയ്ത പോലെ തന്നെ നമുക്കൊരു പാനിലേക്ക് 2 ടീസ്പൂൺ ജെലാറ്റിനും അതേപോലെ 2 ടീസ്പൂൺ കോൺഫ്ലോറും പിന്നെ പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. അതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് പാലാണ് ഒഴിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് മിക്സ് ആക്കാം. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കാം. ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെയറും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ലെയറും കൂടി റെഡിയാക്കാം, നമ്മുടെ ലാസ്റ്റ് ലെയറ്. നേരത്തെ 2 ലെയറിലും ചെയ്ത പോലെ തന്നെ ഒരു പാനിലേക്ക് നമുക്ക് ജെലാറ്റിനും കോൺഫ്ലോറും പഞ്ചസാരയും ഇട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് പാല് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പച്ച ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചീര കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഈ ജ്യൂസ് 1 ഗ്ലാസ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് മിക്സ് ആക്കാം. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതും നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ലാസ്റ്റ് ലെയറും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായിട്ടുള്ളതാണ്, നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല രസമാണ്, കഴിക്കാനും നല്ല രസമാണ്. നല്ല 3 ലെയറിൽ നമ്മുടെ ഫ്ലാഗിൻ്റെ കളറിൽ ഉണ്ടാക്കിയ ഒരു പുഡിംഗാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ ഒരു നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു പുഡിംഗാണ്. ഹെൽത്തി ആയിട്ടുള്ള ചീരയും പാലും ക്യാരറ്റും ഒക്കെ കൂടി ഉള്ളൊരു പുഡിംഗാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.